हलो फ्रेंड्स अक्व प्रेमी वीडियो एल स्वागत इन वीडियो गप्पी बाकी मीन नमुक चलव कु टांग वलर्ती पद यूस या सण पैक शीट यूस प्लैवुडि षोपिलेलबि इंटे वैट कलर अब या ब्लू आूस इतना या साधारण नम्म फ्रिड्ज बॉक्स यूस मीन वलर्ती अब फ्रिड्ज बॉक्स अवेलबिलिटी अट्ठे पर 350 400 फ्रिड्ज बॉक्स रेट वरुद इत वाले कुछ नमुक वागू कटूंगा या का वीडियो कड़क इन फस्टी हाफ अब इंगे रू पीस वे रू पीस ईर पीसूर पीस यूस पटू या ना पीसा डिवेड अब फस्ट हाफ कट्त अब लाइन वरच पीस कट्टी इन हाफि कट्तेण पीस हाफ वरच फु पीस अब याद पर सिंगल ईर पीस वैच्व या ना पीसाको या हाफा ईर पीस लाइन वरच हाफाट पीस या लाइन वरच लेवल कट्तीटर सिंगि पीस बॉक्स इनको वे अदल कट्टे रु पीसा अब टोटल ना पीस और षीट यूस पटू अब नमुक अत्यावश्यम गप्पी वे फिश वैलिए वैलिए फिशकूल गप्पी वेटासी कुछ अगते वलर्ती पी बेस्ट साधन बाकी एना या का सो फ्रेंड्स ना पीस डिवेड इन अब मड़क अगर अलव एन का अब या लाइन वरच अलव या का या पदमू सेंटीमीटर इतना अंटे हईट वा सैड पतिमूब ईर हईट पतिमू सेंटीमीटर हईटल टोटल इन मड़कान मड़क मुंब लाइन वर अल നാല് സൈഡിൽ ലൈൻ വരയ്ക്കണം പതിമൂന്ന് സെന്റിമീറ്റർ ആണ് ഞാൻ ഹൈറ്റ് എടുത്തത് പിന്നെ ഇത് വരച്ചതിന് ശേഷം നാല് ലൈൻ എല്ലാ കോർണറിലും വരയ്ക്കുക അതാണ് ബെൻഡ് ചെയ്യേണ്ട ആ ഒരു അതിനനുസരിച്ചിട്ടാണ് ബെൻഡ് ചെയ്യേണ്ടത് इतने बेन्दे का स्केल यूस वरच लाइन अवड़ वे अलव मड़क मैं मड़क एल सैडस अगे बाकी रु सैडी इन मड़क We'll be right back.
സൈഡും അങ്ങനെ മടക്കിയെടുക്കാം. എല്ലാ സൈഡും മടക്കാൻ പറ്റുന്ന ലൈറ്റ് ഉണ്ട്. എല്ലാ ലൈനും സ്കെയിൽ വെച്ച് ബെൻഡ് ചെയ്തതിന് ശേഷം ഈ ലൈനിന്റെ അതേ ഇതിൽ ബെൻഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പിന്നെ യൂസ് ചെയ്തിട്ട് കുടിക്കി വെക്കണം. ഇപ്പൊ ഞാൻ കാണിച്ച പോലെ എല്ലാ നാല് പീസും ഇതേപോലെ ഞാൻ ലൈൻ വരച്ചിട്ട് ബെൻഡ് ചെയ്ത് എടുക്കണം, എന്നിട്ട് പിന്നെ കുത്തി വെക്കണം. ഇതിൻ്റെ ഞാൻ എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ബാക്കിയെല്ലാം ലൈൻ വരച്ചിട്ട് മൊത്തം എങ്ങനെയാന്നുള്ളത് കാണിച്ചുതരാം. ഇത് എങ്ങനെയാ മടക്കിയിട്ട് പിന്നെ ചെയ്യേണ്ടതെന്നുള്ള കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹെയർ പിൻ ആണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് കുടിക്കി വെക്കുന്നത്. അപ്പൊ മടക്കിയ ആ സൈഡൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാം. ഈ പിന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. എല്ലാ സൈഡ്സും ഇങ്ങനെ ചെയ്യണം. രണ്ട് സൈഡ് റെഡി ആയി, മറ്റേ ബാക്കി രണ്ട് സൈഡും കൂടി അതേപോലെ ചെയ്യണം. ഇങ്ങനെയാണ് എല്ലാ സൈഡ്സും കുടിക്കി വെക്കേണ്ടത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങോട്ട് വരാനൊന്നും ചാൻസ് ഇല്ല. പിന്നെ അത് വെള്ളം നിറയ്ക്കുമ്പോൾ സൈഡിൽ ജസ്റ്റ് എന്തെങ്കിലും സപ്പോർട്ടിന് കൊടുക്കണം, ഇല്ലത് ഇങ്ങനെ ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നാല് പീസൊക്കെ വെക്കുകയാണെങ്കിൽ, ഒരുമിച്ച് വെക്കുമ്പോൾ രണ്ട് പീസ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ രണ്ടും ഒരേ ലെവലിൽ വെള്ളം നിറച്ചാൽ സെൻട്രലിൽ ചരിഞ്ഞു പോകില്ല. ബാക്കി സൈഡ്സൊക്കെ ഒന്ന് കല്ലോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഗപ്പീസിനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ സാധനമാണ്. അത്യാവശ്യം എണ്ണത്തിന് ഒരു ഇതിൽ തന്നെ ഇടുകയും ചെയ്യാം. കുറച്ച് ഗ്രോത്ത് വരുന്നത് വരെ ഇതിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതേപോലെയാണ് അപ്പം ഹെയർ പിൻ യൂസ് ചെയ്തിട്ട് കുടുക്കി വെക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. വളരെ ചീപ്പ് റേറ്റിന് ഷീറ്റ് വാങ്ങാനും കിട്ടും. എല്ലാ സൈഡ്സും ഇങ്ങനെ പിന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാ പീസും നാല് പീസായിട്ടുണ്ട്. നാല് ബോക്സ് ആക്കിയിട്ടുണ്ട്. ഒറ്റ ഷീറ്റിൽ നിന്ന് നാല് ബോക്സാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. ഇങ്ങനെ സുഖമായിട്ട് മീനിനൊക്കെ ഇട്ട് വലുതാക്കിയെടുക്കാൻ പറ്റും ഇതിൽ. ഇങ്ങനെയാണ് സൺപാക്ക് ഷീറ്റ് കൊണ്ട് ചെറിയ ചെറിയ ടാങ്കുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു സിസ്റ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം 13 സെന്റിമീറ്റർ ഹൈറ്റാണ്. നേരത്തെ ഞാൻ വരയ്ക്കുമ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് 13 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു ഹൈറ്റിലാണുള്ളത്. ഇപ്പോൾ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പം എന്തെങ്കിലും ഒന്ന് സപ്പോർട്ടിന്
എല്ലാ സൈഡിലും ഒന്ന് വെക്കണേ നല്ലതാണ്, ഇല്ലെങ്കിൽ ചരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.